ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചോദ്യസ് ഹോംലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 5 മണിയായിട്ടുണ്ട്. ആദ്യം തന്നെ രാവിലത്തെ കാപ്പി അങ്ങ് തയ്യാറാക്കുകയാണ്. പുട്ടും കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പുട്ടിന് നനച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് അത് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുകയാണ്. കടലയിൽ നിന്ന് കുറച്ച് കടലയൊന്ന് എടുത്ത് അതൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറിക്കൊരു നല്ല കുറുകൽ കിട്ടും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് ഒന്ന് നല്ലവണ്ണം തിളച്ച് കുറുകി വരാനായിട്ട് വെച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ കടല വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പം കടലക്കറി തയ്യാറായി കഴിയും. അപ്പോൾ കടലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ പുട്ട് വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. കൗണ്ടർ ടോപ്പും തുടച്ചതിന് ശേഷം കടലക്കറി വേറൊരു പാത്രത്തിലോട്ട് ആക്കി മാറ്റിയതിന് ശേഷം ആ പാത്രം കഴുകാനിട്ടു. അപ്പോഴേക്കും പുട്ടൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അത് വിട്ട് വെച്ചതിന് ശേഷം എടുത്ത പാത്രങ്ങളെല്ലാം കൂടെ അങ്ങ് കഴുകി വയ്ക്കുകയാണ്. Thank you.
മുട്ടോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് വിളക്ക് തേക്കുകയാണ്. വിളക്ക് തേച്ച് വിളക്കങ്ങ് കത്തിക്കുകയാണ്. കുറച്ച് കൂട്ടുകാർ ഞാൻ വിളക്ക് എന്തുപയോഗിച്ചാണ് തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറുനാരങ്ങ എടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചത് വേവിച്ചെടുക്കുക. എന്നിട്ടത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് ആവശ്യാനുസരണം എടുത്ത് വിളക്ക് നന്നായിട്ട് തേച്ച് കഴിയാവുന്നതാണ്. അത് ചീത്തയായിട്ടൊന്നും പോകത്തില്ല, കുറേ നാളതിരിക്കും. അപ്പോൾ ഇത് ചെയ്ത ഒരു വീഡിയോ, ഒരു പഴയ വീഡിയോയിലേക്ക് ഞാനിതിൻ്റെ അത് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. ആ വീഡിയോയുടെ അവസാന ഭാഗമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വന്ന് ചായക്കങ്ങ് വെച്ചു. ചായയിലേക്ക് പതിപോലെ പനിക്കൂർക്കയിലയും തുളസിയിലയും ഇഞ്ചി ഏലക്കായും ഒന്ന് ചതച്ചിട്ട് കൊടുത്തു. പിന്നെ മധുരത്തിന് വേണ്ടി പനങ്കൽക്കണ്ടും ചേർത്ത് കൊടുത്തു. കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ടായിരുന്നു. ഹായ് രമ്യ സുധിൻ, ഹായ് ആശ അനീഷ്, ഹായ് അനീഷ രതീഷ്, ഹായ് സന്ധ്യ, ഹായ് ജ്യോതി, ഹായ് ഷീബ, ഹായ് സ്വർണ. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായ ഒഴിച്ച് അനിയനും കൊടുത്തു, ഞാനും കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷം പോയി അടുപ്പ് കഴുകിയിട്ട് പിന്നെ ചോറിനൊക്കെ അങ്ങ് വയ്ക്കുകയാണ്. അടുപ്പ് കത്തിക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. തിരി എന്തിലാണ് മുക്കി വയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിളക്കെണ്ണയാണോ ഇത്? വിളക്കൊക്കെ കത്തിച്ചിട്ട് ബാലൻസ് വരുന്ന എണ്ണ ഇതിൽ ഒഴിക്കും, എന്നിട്ട് അതിൽ തിരിയിട്ട് വയ്ക്കും. അപ്പോൾ നന്നായിട്ട് അത് നനഞ്ഞിരിക്കും. ആ തിരി ഒരു ചിരട്ടയിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ നല്ലോണം പെട്ടെന്നങ്ങ് കത്തിക്കിട്ടും അടുപ്പ്. അടുപ്പ് കത്തിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അനിയനും റെഡിയായിട്ട് വന്ന് പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാപ്പിയൊക്കെ കഴിച്ചു. അനിയനും കാപ്പിയൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ വന്ന് തുണി വിരിച്ചിടുകയാണ്.
തുണിയൊക്കെ വിരിച്ചതിന് ശേഷം പോയി. പിന്നെ മുയൽക്കുട്ടന്മാരുടെയൊക്കെ വീഡിയോ പൊടിച്ചെടുത്തു. പിന്നെ തോട്ടിൻ്റെയൊക്കെ വീഡിയോ പൊടിച്ചെടുത്തു. പിന്നെ ഇന്ന് ഉച്ചയ്ക്കേത്തേക്ക് വലുതായിട്ട് കറി ഒന്നും തയ്യാറാക്കിയിരുന്നില്ല. ചമ്മന്തിയും തൈരും അച്ചാറും ഒക്കെ ആയിരുന്നു. അപ്പം വൈകിട്ട് കാർത്തിക ദീപമൊക്കെ കത്തിക്കണം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ജോലികളൊക്കെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ ഒന്നും കാണിച്ചിട്ടില്ല. കാർത്തിക ദീപം കത്തിക്കുന്നതും ഒക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത് അവസാനം. അപ്പോൾ മുയൽക്കുട്ടന്മാരുടെ അടുത്തു നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും സമയമില്ലായിരുന്നു. പിന്നെ വൈകിട്ട് കാർത്തിക ദീപത്തിനുള്ളതൊക്കെ റെഡിയാക്കണമായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഇതൊക്കെയായിരുന്നു ഒന്ന് തയ്യാറാക്കിയത്. ചമ്മന്തിയും തൈരും അച്ചാറും ആയിരുന്നു. പിന്നെ ഇനി കാർത്തിക ദീപം കത്തിക്കുന്നതാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.